അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. നുറുക്കു ഗോതമ്പ് വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായ കടിക്കുക അല്ലെങ്കിൽ രാവിലത്തെ നാസ്തക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതിന് നോക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നുറുക്കു ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നുറുക്കു ഗോതമ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നുറുക്കു ഗോതമ്പ് എത്ര അളവിലാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലും കൂടി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി, നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ ഇതുപോലെ കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ചോപ്പറുള്ളത് കൊണ്ട് ഇത് ചോപ്പ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സവാളയാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. സവാളയും അതുപോലെ തന്നെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ പീസസായിട്ട് വരും. ഇല്ലെങ്കിൽ ചോപ്പർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് ബില്ലൊന്നും വേണ്ട, അതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു പ്ലേറ്റിലോട്ട് എല്ലാം ഈ ഒരു പ്ലേറ്റിലോട്ട് തന്നെ വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തക്കാളിയും ഒരു പച്ചമുളകുമാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഏതായാലും ചോപ്പർ കഴുകാനായതല്ല, അപ്പോൾ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ വളരെ ചെറിയ പീസാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഞാൻ ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തക്കാളി ചോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ചോപ്പ് ചെയ്യുന്നത് ഇതിൽ. അപ്പോൾ ചോപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ആവുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ഇത് ചോപ്പ് ചെയ്യാൻ പറ്റും. ഇതുവരേക്കും തക്കാളി ഇത് ചോപ്പ് ചെയ്തിട്ടില്ല, ഫസ്റ്റായിട്ടാണ് ഇത് ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ തക്കാളിയും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പ്ലേറ്റിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ നുറുക്ക് ഗോതമ്പ് രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. നെയ്യിലിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാത്രം നെയ്യ് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടകിട്ടിട്ട് അന്ന് പൊട്ടാനായിട്ട് വെക്കാം. കടക് പൊട്ടുന്ന സമയത്ത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പുറത്തോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കടക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച ക്യാരറ്റ്, അതുപോലെ തന്നെ സവാള, കുറച്ച് കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല, ബാക്കിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒന്നും ഇങ്ങോട്ട് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ, ഒരു അത്യാവശ്യം ഒരു പിന്നെ വെന്ത് കിട്ടണം. ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണക്കെ മാറി നമ്മുടെ വെജിറ്റബിൾസിലോട്ട് നന്നായിട്ട് പിടിക്കുകയും വേണം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഉപ്പ് നുറുക്കു ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, ഈ ഒരു മസാലയിലോട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്ന് നോക്കുന്ന സമയത്ത് നുറുക്ക് ഗോതമ്പ് നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് വേണ്ടത്. നമുക്ക് വെള്ളം കൂടി പോകാനും പാടില്ല, വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോഴേ നമ്മുടെ ഉപ്പുമാവ് നന്നാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ അതിലോട്ട് മിക്സ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ മസാലയൊക്കെ നല്ല പച്ചമണക്കം മാറി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല പാകത്തിലാണ്.
അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വേവിച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തോട്ടും മസാലകളൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ആ മിക്സിയിൽ മാത്രമേ ഉള്ളൂ പരിപാടി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉപ്പുമാവാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പം ഈ നുറുക്ക് ഗോതമ്പിൽ കുറച്ച് ശർക്കര ഇതാക്കിയിട്ട് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും എന്നിട്ടൊന്ന് നെയ്യിലൊന്ന് തൂമ്പിക്കുക എന്നൊക്കെ പറയലോ, അതുപോലെ വറവിട്ട് ഇതാക്കണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ശർക്കര ഇട്ട് നല്ല മധുരട്ട ഒരു ഉപ്പുമാവാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു എരിവുള്ളൊരു ഉപ്പുമാവാണ്. ഞാൻ ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ പോലെ തോന്നുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. വൈകുന്നേരം ചായക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. വൈകുന്നേരം ഇപ്പം ഇനി സ്കൂളൊക്കെ തുറന്നല്ലേ, കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ചൂടോടുകൂടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.